ഏറ്റവും നല്ല ഫ്രഷ് ചള്ള ഇറച്ചി കിട്ടുന്ന ബർക്കത്ത് എന്ന് പറയപ്പെടുന്ന ആ ഇറച്ചിക്കടയിലെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കണ്ണുകൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. രണ്ട് കൂടുതയും രണ്ട് ഐക്കോറ, ഐക്കോറൊക്കെ 1600 രൂപ, വില കുറച്ച് തരാം 1300. അയ്യോ വേണ്ടേ, അതിനും വിധം മട്ട മേടിക്കൂലേ നമ്മളെ. ഇവിടെ നോക്കൂ, റൈറ്റ് സൈഡിൽ ഒരുപാട് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കും. ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചവടിയിലേക്കാണ്. കണ്ടില്ലേ, 4-ാം കല്ല് റൈറ്റ് സൈഡില് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയും. വല്ലാത്തൊരു തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇറച്ചിക്കട മുഴുവനും ജനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ബാർബർ ഷോപ്പിലും, ബാർബർ ഷോപ്പും ഒരുപാട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ബാർബർ ഷോപ്പിൽ സ്ഥലമില്ലാണ്ട് ആളുകളൊക്കെ തിണ്ണമ്മലൊക്കെ ഇരുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിതംബങ്ങളൊക്കെ തിണ്ണമ്മലാണ് പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ അല്പസമയത്തിനകം പഞ്ചവടിയിലെത്തും. പഞ്ചവടത്തിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയപ്പോ തിരിച്ച് അകലാടേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. ഇപ്പൊ നമ്മളുള്ളത് 6-ാം കല്ലിലാണ്. 6-ാം കല്ലിൽ നിന്ന് നമ്മള് പഞ്ചവടിയിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ അത്ര കാര്യമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ATM-ൽ കുറച്ചാളുണ്ട്, ഫ്രൂട്ട്സ് കടയിൽ അല്ലാതെ ആളെ കാണാനില്ല നമുക്ക്. ജനങ്ങളെല്ലാം പരക്കം പായുകയാണ് വണ്ടിമേൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി, ഡ്രസ്സ് കടകളിലേക്കും മറ്റുമായി. ഇന്നും നാളെയും വാങ്ങാൻ വിചാരിച്ചിരുന്ന ഡ്രസ്സുകളൊക്കെ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങളൊക്കെ. പക്ഷെ കാര്യമായ ഒരു ജനങ്ങളുടെ ഉന്തിക്കയറ്റം പഞ്ചവടിയിലധികം കാണാനില്ലാത്തത് കൊണ്ട് നമ്മൾ വണ്ടി തിരിക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട്, പക്ഷെ ആളുകൾ കടകളിലേക്ക് കയറുന്നതൊക്കെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇത് ടൗണുകൾ കേന്ദ്രീകരിച്ച്, ചാവക്കാട് അങ്ങാടി കേന്ദ്രീകരിച്ചാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഇവിടെ നോക്കൂ, റൈറ്റ് സൈഡിൽ ഒരുപാട് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബർക്കത്ത് എന്ന് പറയുന്ന ഇറച്ചിക്കടയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ഞാൻ ഒന്നും കൂടെ വളച്ചു വന്ന് കാണിച്ചിരുന്നതാണ്, ബർക്കത്ത് എന്ന് പറയുന്ന ഇറച്ചിക്കടയിൽ വല്ലാത്ത ജനപ്രവാഹമാണ്. പ്രിയമുള്ളവരെ, ബർക്കത്ത് എന്ന് പറയപ്പെടുന്ന എടക്കഴിയൂരിലെ ഇറച്ചിക്കടയുടെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഏറ്റവും നല്ല ഫ്രഷ് ചള്ള ഇറച്ചി കിട്ടുന്ന ബർക്കത്ത് എന്ന് പറയപ്പെടുന്ന ആ ഇറച്ചിക്കടയിലെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കണ്ണുകൾ ഉള്ളിലേക്ക് വലിഞ്ഞു പോകും, അത്രക്കും ജനനിബിഡമായ ക്യൂ ആണ് ഇവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങിങ് ഒറ്റപ്പെട്ട് പച്ചക്കറി കടകളിലും പലവ്യഞ്ജന കടകളിലും ധാരാളം തിരക്കുകൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നില്ല. പക്ഷേ ആളുകൾ തിങ്ങിക്കൂടി നിറഞ്ഞിരിക്കുന്നത് ഈ ഇറച്ചിക്കടകളിലും ബാർബർ ഷോപ്പുകളിലാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അയ്യോ, ഞാൻ ഡയലോഗ് പറഞ്ഞു, വണ്ടികളൊക്കെ ഇതാ. ഓക്കെ, ഞാൻ പോയിട്ട് പോയാൽ മതി, എല്ലാവർക്കും തിരക്ക്. ഓക്കെ, ബർക്കത്തിന്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, എത്ര പോരം വണ്ടികളാണ് നിരത്തിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് തിരിക്കാൻ യാതൊരു നിർവാഹമില്ല ക്യാമറ. അയ്യോ ബർക്കത്തെ, വണ്ടി നിർത്ത സ്ഥലമല്ലേ ഞാൻ കാണിച്ചെന്നിരുന്നു. സാർ, നമുക്ക് പോവാം. പ്രിയമുള്ളവര്, നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പഞ്ചവടിയിലാണ്, ലെഫ്റ്റ് സൈഡിലാണ്. ആ പച്ചക്കറിക്കടയും സൂപ്പർ മാർക്കറ്റും എല്ലാം ഉള്ളത്. അവിടെയും കാര്യമായ തിരക്ക് തന്നെയുണ്ട്. അലിക്കാട പച്ചക്കറിക്കടയിൽ മീൻകടയിൽ ആളില്ല മക്കളെ. രണ്ട് കൂടുതയും രണ്ട് ഐക്കോറ, ഐക്കോറൊക്കെ 1600 രൂപ, വില കുറച്ച് തരാം 1300. അയ്യോ വേണ്ടേ, അതിനും വിധം മട്ട മേടിക്കൂലേ നമ്മളെ. അല്ല പിന്നെ എമ്മാതിരി. അപ്പോ ATM-ലേക്ക് ആളുകൾ കുമിഞ്ഞു കയറുന്നുണ്ട് കേട്ടോ. കാശൊക്കെ വലിക്കാനുള്ള പ്ലാനാണ്, പെരുന്നാളല്ലേ.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഹൈവേടെ ഇതായത് കൊണ്ട് ഒന്നും കാണാണ്ടാവില്ല. അപ്പൊ ഷോക്കാണ്. അപ്പൊ ഒന്ന് സ്പീഡിൽ പോവാ നമുക്ക്. എന്ന് മാറേ Let's go! നാലാലിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കട്ടാ, കണ്ടില്ലേ? പക്ഷെ നിങ്ങക്ക് കാണാൻ പറ്റുന്ന തോന്നില്ല, നാലാങ്കല്ല് കുമിഞ്ഞ് കൂടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നിർത്താനൊന്നും സ്ഥലമില്ലേ. എന്തുകൊണ്ട് ഇവിടെ പണി നടക്കുന്നുണ്ടോന്നൊന്നും കാണുന്നില്ല. അകലാട് സ്കൂളിന്റെ അടുക്കാണ് കേട്ടോ. പക്ഷെ അകലാട് സ്കൂളിനൊന്നും കാര്യമായിട്ടുള്ള ഒരു തിരക്കൊന്നും കാണാനില്ല. എല്ലാവരും ഡീസന്റാന്ന് തോന്നുന്നു. എല്ലാരും എന്താ പറയാ, ഡോർ ടു ഡെലിവറി കാത്തിരിക്കുന്നവരാന്ന് തോന്നുന്നു. അല്ലട്ടോ, അതിന്റെ ഉള്ളിലേക്ക് ആൾക്കാർ കയറി പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ വിടുത്തത്. അവിടെ സ്കൂളിൽ വേറെ പ്രശ്നം കിട്ടുക. അൺലിമിറ്റഡ് നെയ്ച്ചോറിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് തിരക്കാൻ പോകാൻ എപ്പോഴും അൺലിമിറ്റഡ് നെയ്ച്ചോറിൽ ഇത് കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡ് ലോക്ക് അൺലിമിറ്റഡ് നെയ്ച്ചോറാത്ത. കണ്ടില്ലേ തിരക്കണ്ടില്ലേ, സ്വാമിക്ക് ഇരുന്ന് അടിച്ചു വിട്ടുണ്ട് ചിക്കനും ഒക്കെ. അപ്പൊ അത് പോട്ടെ. ഇവിടെ ഡ്രസ്സുകളെല്ലാം ഒരു മനുഷ്യല്ല, ബാർബർ ഷോപ്പ് ഉണ്ട് ഞാൻ കാണിച്ചാൽ. ബാർബർ ഷോപ്പിൽ അത്യാവശ്യം തിരക്കുണ്ട്. കുറെ കുട്ടികളൊന്നും ഇരിക്കുന്നുണ്ട് ബാർബർ ഷോപ്പിൽ. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഇടയ്ക്കി ഒരു ബർക്കത്തിലാണ്. അത് കഴിഞ്ഞാലുള്ള മീനൊറ്റേനി, പിന്നെ അഞ്ചാലിന്റെ അവിടുത്തെ ബദർ, ഈ മൂന്ന് ഇറച്ചി കടയിലാണ് ബമ്പൻ തിരക്കുള്ളത്. കണ്ടില്ലേ ഇവിടുത്തെ തിരക്ക്, കണ്ടില്ലേ യമ്മാതിന് തിരക്കച്ചിട്ടാ. അടിയാവാന് ആരെ ഭാഗ്യാണോ ഇവിടെ, മട്ടൺക്കൊക്കെ വേണ്ടി അടി കൂടും. മദ്രസ ഗോൾഡൻ ടവറിന്റെ അവിടെ ഒരു മനുഷ്യല്ല, എന്നിരിക്കണ കുറച്ച് ആൾക്കാരിരിക്കുന്നുണ്ട്. എടക്കര റോട്ടിൽ ഒന്നുള്ള പച്ചക്കറി കട ഉണ്ട്, അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. വീണ്ടും നമ്മൾ നിങ്ങൾ ഇത് കാണുക. പിന്നെ മമ്പായിക്കട കടമ്പായിക്കട കടയിലും മോശമില്ലാത്തൊരു തിരക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അതിനുള്ളിൽ ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ, അവസ്ഥാ വ്യതിയാനം. അപ്പൊ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും പൂർണ്ണമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. ഒരു മനുഷ്യനില്ലാത്ത സ്പോട്ട്.